ലോകത്തിലും ശ്രീനാരായണ ഗുരുദേവൻ പകർന്നു നൽകിയ ജീവിത ദർശനങ്ങൾക്ക് അഖില ലോകത്തിലും പ്രസക്തിയുള്ളതായി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ലോകഗുരുവായി തന്നെ അംഗീകരിക്കുന്നത്. അദ്ദേഹത്തിന് ചുറ്റുമുണ്ടാകുന്നത് എപ്പോഴും സാധാരണക്കാരാണ് എന്ന് തിരിച്ചറിഞ്ഞ ഗുരുദേവൻ വലിയ വലിയ സിദ്ധാന്തങ്ങളെപ്പോലും സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ അയത്ന ലളിതമായ ഭാഷയിലാണ് അരുളി ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചെറിയ ജീവിതം അത് എത്രത്തോളം സുന്ദരവും പരോപകാരവുമാകണമെന്ന് അദ്ദേഹം ഉപദേശിക്കുന്നു. നിസ്വാർത്ഥമായ സേവനത്തിന് എപ്പോഴും ഈശ്വരാനുഗ്രഹം ഉണ്ടാകുമെന്ന് ഗുരുദേവൻ സാധാരണക്കാരോട് അരുളി ചെയ്തു. മറ്റുള്ളവരെ സേവിക്കുകയും അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ ചെയ്യുകയും വേണം. അതിൽ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയും വേണം. ഇന്ന് ഒരാൾക്കൊരു ഉപകാരം ചെയ്താൽ പോലും അതിനെ അളക്കുന്നത് തിരിച്ച് നമുക്ക് എന്ത് ലഭിക്കുമെന്ന് കരുതിയാണ്. നമ്മുടെ പ്രവൃത്തികൾ അത്രത്തോളം ലാഭേച്ഛയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ധനലാഭമാണ് പ്രധാനമായും നമ്മൾ ഓരോരുത്തരും ലക്ഷ്യം വെക്കുന്നത്. അതേസമയം ലാഭത്തെ കരുതാതെ നമ്മൾ ചെയ്യുന്നതിന് എന്ത് പകരമായി ലഭിക്കുമെന്ന് കരുതാതെ നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക. അതിലാണ് ശരിയായ ഈശ്വര സാക്ഷാത്കാരം. അതിൽ നിന്ന് മാത്രമേ നമുക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകൂ എന്ന് ഗുരുദേവൻ ഉപദേശിക്കുന്നു. ഇന്നത്തെ കാലത്തെ ജനസേവകർ പോലും സ്വാർത്ഥമായ നേട്ടങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ടാണ് അവരുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റം വരിക തന്നെ വേണമെന്നാണ് ഗുരുദേവൻ വിഭാവനം ചെയ്യുന്നത്. ക്രാന്തദർശി കൂടിയായിരുന്ന ഗുരുദേവൻ ഓരോ കാലത്തെയും കുറിച്ച് ചിന്തിച്ചിരുന്നു എന്ന് മാത്രമല്ല, കാലത്തിൻ്റെ ഒഴുക്കിൽ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളെയും അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് പറയാം. ഗുരുദേവന്റെ ചിന്തയിലൂടെ നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം.